സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നല്ല നിലത്ത് വീണ നല്ല വിത്തുകൾ പൊട്ടിമുളച്ചു വേണം നമ്മൾ ധാന്യം കൊയ്യാൻ. അതിൽ നിന്ന് വേണം അപ്പം ചുടാൻ. ആ അപ്പം അകമഴിഞ്ഞ് വിളമ്പുകയും ചെയ്യണം ജീവിതത്തിലായാലും സഭയിലും. ദൈവവചനത്തിൻ്റെ ഈ ഫലമണിയൽ പരമപ്രധാനമാണ്. നാം കഴിഞ്ഞ ദിവസം അത് കണ്ടിരുന്നു. ഇന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമ്മെ സത്യവചനത്താൽ ജന്മം നൽകി നാം സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന്. ഇന്നലെ ഏലീഷായ്ക്ക് സമർപ്പിച്ച സമ്പൂർണമായ ആദ്യഫലങ്ങൾ ദൈവം പെരുക്കി വിളമ്പിയതുപോലെ അവൻ നമ്മയും ഫലസമൃദ്ധങ്ങളാക്കും. ഇന്നലെ ദൈവിക ഐക്യത്തിൽ തിരതള്ളുന്ന സമാധാനത്തെക്കുറിച്ച് ശ്ലീഹ പഠിപ്പിച്ചു. FA 4 തിരുവചനം കൂട്ടിച്ചേർക്കുകയാണ്, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ കൊയ്യുന്നുവെന്ന്. Jacob 3:18. Galatians 6:7 പക്ഷേ പറയുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണെങ്കിലും ഒരു താക്കീതാണ്. വിതയുടെയും കൊയ്ത്തിൻ്റെയും ഭാഷയിൽ തന്നെ ദൈവത്തെ കബളിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. മനുഷ്യൻ വിതയ്ക്കുന്നത് അവൻ തന്നെ കൊയ്യേണ്ടി വരും. അതായത് ഇനിയൊന്നും നേടാനില്ല, എല്ലാം തികഞ്ഞിരിക്കുകയാണ് എന്ന ഒരു ഔദ്ധത്യഭാവത്താൽ പ്രസംഷൻ ദൈവകൃപയെ നിരാകരിക്കുന്നവരെക്കുറിച്ചാണ് ശ്ലീഹ ഇവിടെ പറയുന്നത്. ദൈവം അനന്തകാരുണ്യവാനാണ്, അവൻ എല്ലാം കണ്ണടച്ച് കളയും എന്ന ചിന്ത, ദൈവത്തെ അങ്ങനെ വിഡ്ഢിയാക്കാൻ നോക്കേണ്ട എന്ന് തന്നെയാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അചഞ്ചലതയെക്കുറിച്ചുള്ളൊരു ചോദ്യം ചെയ്യലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലം തന്നെയാണ്. പകരം മനുഷ്യൻ്റെ അവിശ്വസ്തതയുടെ നേരെ കണ്ണടയ്ക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മുടെ അവിശ്വസ്തത കൊണ്ട് നേടാൻ നോക്കുന്നത് അരിപ്പയിൽ വെള്ളം കോരാൻ നോക്കുന്നത് പോലെയാണ്. ഇന്ന് Sankirtanam 106 ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇസ്രായേലിൻ്റെ പുറപ്പാടും മരുഭൂമി അനുഭവവും ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അത് പിതാക്കന്മാർ ചെയ്ത ദാർഷ്ട്യങ്ങളോർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. ടോക്സോളജി ഓഫ് പെനിറ്റൻസ്. നിങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന ആ പാഠം ആവർത്തിച്ചുകൊണ്ട് Nehemiah 3:1-1 ഈ പാഠത്തിൻ്റെ നിഴൽ വീണ് കിടപ്പുണ്ട്. ദൈവത്തിലുള്ള വ്യർത്ഥമായ വിശ്വാസം, നീതി പ്രവർത്തിക്കാതെ വിശ്വാസമുണ്ടെന്ന് പറയുന്നവൻ്റെ വ്യർത്ഥത, സഹോദരന്മാർക്ക് നൽകേണ്ട സാമൂഹിക നീതിയും ദൈവത്തിന് നൽകേണ്ട സത്യാരാധന എന്ന നീതിയും നിഷേധിച്ചിട്ട്. Philippians 2:12, Ephesians 1:13-4:30 ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തെയും കൃപാപൂർണമായ ജീവിതത്തെയും വളരെ ശ്രദ്ധാപൂർവം വീഴ്ച വരുത്താതെ നോക്കണമെന്ന്. രണ്ടുതരം വിഗ്രഹാരാധന മനുഷ്യന് സാധ്യമാണ്. ഒന്ന്, ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് ഗണിക്കൽ. 2, ദൈവത്തെ ദൈവോചിതമല്ലാത്ത കാര്യങ്ങളുമായി കൂട്ടിക്കലർത്തി ഗണിക്കൽ. ഉദാഹരണം, അന്യായമായി സമ്പാദിച്ചത് ദൈവത്തിന് നേർച്ച അർപ്പിക്കുന്നവൻ ഒരു വിഗ്രഹാരാധന തന്നെയാണ് നടത്തുന്നത്, കാരണം അത് ദൈവത്തെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ആദ്യ വായനയിൽ ഈ ചിത്രം കുറെ കൂടി മിഴിവുള്ളതാകുന്നുണ്ട്. Purappadu 32, ഇസ്രായേൽ വിമോചിതരായി, നിയമം നൽകപ്പെട്ടു, ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു, സമാഗമ കൂടാരത്തിന് പദ്ധതികൾ മെനയപ്പെട്ടു. ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായി വരുമ്പോൾ ഇസ്രായേൽ ഏറ്റവും കാതലായ ദൈവപ്രമാണം തന്നെ തെറ്റിക്കുകയാണ്. ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് അഹരോൻ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരെല്ലാം ചേർന്ന് അതിനെ ആരാധിക്കാൻ തുടങ്ങി. മോശ ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിയമഫലകം ഉടച്ചു കളയുകയാണ്. കഠിനമായ ശിക്ഷാവിധി ആ ജനത്തിന് നേരെ ഉണ്ടായി. ചില കാര്യങ്ങൾ നമുക്കിവിടെ വായിച്ചെടുക്കാം. ഒരുപക്ഷെ അഹരോൻ ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് വിളിച്ചതായിരിക്കില്ല, അവൻ സത്യദൈവത്തിന് ഉചിതമല്ലാത്ത രീതിയിൽ ഒരു ദൃശ്യരൂപം മെനഞ്ഞതാകാം ഈജിപ്ഷ്യൻ ദേവന്മാരുടെ ശൈലിയിൽ. അഹരോൻ ഒരു പുരോഹിതനാണ്. ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട് ഹെബ്രായർക്കെഴുതിയ ലേഖനം പറയും പോലെ ബലഹീനരായ മനുഷ്യർ വഴിയുള്ള പഴയ ആചാരമല്ല മേലിൽ, കൃപയിൽ കാരുണ്യത്തിൽ യഥാർത്ഥ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ ബലിയിൽ കേന്ദ്രീകൃതമാണ് പുതിയ നിയമം. മാനുഷിക ബലഹീനതകൾക്ക് അതിനെ തകർക്കാനാകില്ല, ബലഹീനതകൾക്ക് മനുഷ്യനെയും തകർക്കാനാകില്ല. തകർന്നേ മതിയാകൂ എന്ന് മനുഷ്യൻ ദുശാട്ടിം പിടിക്കാത്തിടത്തോളം കാലം. ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം. Purappadu 32:1-6 എന്ന ബേരി നാം വീണ്ടും കേൾക്കും 1 Kings 12:28. ഇസ്രായേൽ ഭവനത്തെ പിളർത്തിക്കളഞ്ഞ ജെറുബോവാം എന്ന കപട രാജാവിൻ്റെ അധരങ്ങളിൽ അവൻ ഇസ്രായേലിനെ വിഗ്രഹാരാധനയുടെ കൂത്തരങ്ങാക്കി. ഇന്നലെ ഏലീഷായുടെ ആ സംഭവം വിവരിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചിരുന്നു ഇത്. അതിനാൽ തന്നെ രക്ഷാകര ചരിത്രത്തിലെ
പല നാഴികക്കല്ലുകളും അടയാളപ്പെടുത്തുന്ന ഒരു മുഹൂർത്തം തന്നെയാണത്. ആദ്യ പാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മുതൽ ഇസ്രായേലിൻ്റെ പതനവും അതിന് ദൈവം നൽകിയ പർദീസാനഷ്ടവും പ്രവാസവും എന്ന ശിക്ഷകളുമടക്കം അത് ഓർമ്മിപ്പിക്കുന്നു. അതേ ശ്വാസത്തിൽ തന്നെ വളരെ പ്രധാനമായൊരു കാര്യം കൂടിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം തൻ്റെ കരുണയുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടുവെന്ന്. നിയമഫലകങ്ങളെ മോശ എറിഞ്ഞുടയ്ക്കുന്നതിനെ ചിലർ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, നിയമത്തിൻ്റെ മരണപ്പൂട്ടിനെ ഡെത്ത് ലോക്ക് ദൈവം തകർത്തു തൻ്റെ കൃപയാൽ കാരുണ്യത്താൽ. പുതിയ നിയമത്തിൽ വളരെ ആഴമുള്ളൊരു തിരിച്ചറിവാണിത്. നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ളതുമാണ്, മനുഷ്യൻ്റെ നിതാന്തമായ നിത്യസന്നിഹിതമായ ഒരു പ്രലോഭനത്തിൻ്റെ അടയാളവുമാണ് ഈ വിവരണങ്ങൾ. പെർമനൻ്റ് സിംപ്റ്റം ആൻഡ് പെർപെച്വൽ ടെംപ്റ്റേഷൻ, അത് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആ പ്രവണതയിൽ തന്നെ എത്തിച്ചേരുന്നു. പിൽക്കാലത്തും പിന്നെ ഇന്നും വിശുദ്ധ സ്തെഫാനോസ് വ്യാഖ്യാനിച്ചതുപോലെ അപ്പോസ്തല പ്രവർത്തനം 7:38 ശ്ലീഹായും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:7 എ സിസ്റ്റമിക് വീക്ക്നെസ്, അതൊരു അതിപരീക്ഷയാണ്, മെറ്റാ ടെംപ്റ്റേഷൻ. മറ്റ് പ്രലോഭനങ്ങളെയും അത് ജനിപ്പിക്കുന്നു. അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രീതികളിൽ നമുക്ക് അത്ര തൃപ്തി പോരാ. അതിനാൽ അതിൻ്റെ മുകളിൽ നമ്മുടെ നിലപാടുകളും സങ്കല്പങ്ങളും കെട്ടുകാഴ്ചകളും കൂടി ചേർത്ത് വെച്ചാലേ നമുക്ക് തൃപ്തി വരൂ. അങ്ങനെ ദൈവമായവനെ ദൈവോചിതമല്ലാത്തതുമായി നാം ബന്ധിപ്പിക്കുന്നു, കപടമായ ഒരു സ്വസ്ഥത കൈവരിക്കുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 106 പറയും പോലെ, പുല്ല് തിന്നുന്ന കാളയ്ക്ക് നമ്മൾ സമനാക്കി ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ. നമ്മുടെ കാര്യം പറയാനാണെങ്കിൽ ചില സമയങ്ങളിൽ ഒരു കറവ് പശുവുമാക്കും ദൈവത്തെ നാം. ദൈവം പലപ്പോഴും ഗൂഢഭാഷകളിലൂടെയാണ് സംസാരിക്കുന്നത്. സുവിശേഷത്തിൽ ഉപമകൾ മത്തായി 13 കണ്ടുവരുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാകുന്നുണ്ട്. മോശ വഴി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതും ഇങ്ങനെ ഗൂഢമായ അടയാളങ്ങളിലൂടെയാണ്. അതിൽ മതിപ്പ് തോന്നാത്തത് കൊണ്ടാണല്ലോ ജനം ഇന്ന് കണ്ണിന് കുളിർമയുള്ള സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന നിഗൂഢതകളൊന്നും തന്നെയില്ലാത്ത സ്വർണ്ണ കാളക്കുട്ടിയെ മെനയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ നിഗൂഢതകളിൽ അത്യാഘാതമായൊരു സൗന്ദര്യം വിലയം പ്രാപിക്കുന്നുണ്ട്. ഇന്ന് മോശ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഈ അറകളിലേക്ക് കയറുകയാണ് കാരുണ്യം യാചിച്ചുകൊണ്ട്. പിന്നീട് മിശിഹ സർവ്വലോകത്തിനും വേണ്ടി ചെയ്യാനിരുന്ന ആ രക്ഷാകര പൂർണിമയുടെ മാധ്യസ്ഥ്യത്തിൻ്റെ മുന്നോടി തന്നെയാണിത്. ഇന്നലെ നാം കണ്ടതുപോലെ പ്രൊലെപ്സിസ്, മിശിഹ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ലൂക്ക 23:34. ഇന്ന് നാഥൻ ഉപമകളുടെ സാങ്കത്യം വിവരിക്കുകയാണ്. മത്തായി 13:31 മത്തായി 13:10-17 യെശയ്യായെ ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ അതൊരിക്കൽ വിവരിച്ചതാണ്. ഇതാ ഒന്നുകൂടെ. പക്ഷേ ഇപ്രാവശ്യം സങ്കീർത്തനം 78:2 നാഥൻ തൊട്ടുപോകുന്നത്. രക്ഷാകര ചരിത്രത്തെ ദൈവശാസ്ത്രപരമായി വായിക്കുന്നൊരു സങ്കീർത്തനമാണ് 78. ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ വിവരിക്കാൻ ദൈവം ശക്തനാക്കുന്നവന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈശോ ആ വാക്യമാണ് ഇന്ന് പകരുന്നത്, സർവ്വരഹസ്യങ്ങളും വെളിവാക്കാൻ ശക്തിയും അധികാരവും തനിക്കുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട്. മോശ അവൻ്റെ മുന്നോടിയായിരുന്നു, എല്ലാ പ്രവാചകന്മാരും. അവൻ്റെ ഹിതം തേടുന്നവരെല്ലാവരും ഇങ്ങനെ ദൈവിക സത്യത്തിൻ്റെ ചുരുളുകൾ അഴിക്കുന്നു. ഇന്ന് ക്രിസ്തുനാഥൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായ വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നായുടെയും തിരുനാളാണല്ലോ. ഇന്നലെ നാം വയോധിക ദിനമായി കുറിച്ചതും ഈ പശ്ചാത്തലത്തിലായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ഈ സന്ദർഭത്തിൽ തൻ്റെ തിരുവെഴുത്തിൽ യുവാക്യമിനുണ്ടായ ഒരു ദൈവാനുഭവം വിവരിക്കുന്നുണ്ട്, യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്ന്. വയോധികരായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഏകാന്തരും തിരസ്കൃതരുമായിരുന്ന ആ ദമ്പതികൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കവേ ഒരു ദൈവിക സന്ദേശവാഹകൻ കടന്നു വരുന്നു. അവൻ പറയുകയാണ്, ജോവാക്യം, ജോവാക്യം, നിന്റെ ഇടതടവില്ലാത്ത പ്രാർത്ഥന ദൈവം കേട്ടുകഴിഞ്ഞു. അങ്ങനെ ദൈവമാതാവിൻ്റെ അപ്പനും അമ്മയും ആകുവാൻ അവർക്ക് ഭാഗ്യം സംസിദ്ധമായി. വിശുദ്ധ ജോൺ ഡമഷീൻ പറഞ്ഞതുപോലെ, അവരുടെ ഫലത്തിൽ നിന്നറിയാം അവർ ആരെന്ന്. നമ്മളും വിത്തുകളാണല്ലോ, ക്രിസ്തുഫലം നാം ചൂടുമോ? റൊമാനിയയിലെ ഹുമോർ എന്ന സന്യാസമഠത്തിൽ യാക്കോബിൻ്റെ സുവിശേഷം എന്ന ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പൗരാണികമായ ചില ചുവർ ചിത്രങ്ങളുണ്ട്, ഐക്കൺസ്. ഐക്കണോഗ്രഫി അഥവാ ചുവർ ചിത്രങ്ങൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ പ്രമേയമാക്കിയാണ് എപ്പോഴും വരയ്ക്കപ്പെടുന്നത്. ആ സഞ്ചയത്തിൽ യുവാക്കിമിൻ്റെയും അന്നായുടെയും നിരവധി ജീവിത സന്ദർഭങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റേതുമുണ്ട്, കർത്താവിൻ്റെയും ജീവിത മുഹൂർത്തങ്ങളുണ്ട്. 3 തരം ദൈവിക വിപര്യാസങ്ങൾ, പരിവർത്തനങ്ങൾ, ഡിവൈൻ റിവേഴ്സൽസ് ഇവിടെ ഈ ചിത്രകാരന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടത്രേ. ജോവാക്കിം, അന്ന,
സന്താനരാഹിത്യത്തിൻ്റെ വേദനയിൽ നിന്ന് ഫലസമ്പൂർണതയിലേക്ക്. മറിയം കന്യകയായവൾ ദൈവമാതാവാകുന്നു. ക്രിസ്തു സൃഷ്ടിക്കപ്പെടാത്ത ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ലോകദൃഷ്ടിയിൽ വിലകെട്ടതും നിസ്സാരവുമായവയെ ദൈവം രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഘടകങ്ങളാക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ കാണുന്ന കടുകുമണിയും പുളിമാവും പോലെ സമൂലമായ പരിവർത്തനം ഇതിനാൽ ദൈവം സാധ്യമാക്കുകയാണ്. ഈ പരിവർത്തനത്തിരയിൽ ദൈവം നമ്മുടെ ആന്തരിക പരിവർത്തനവും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നാം സ്വർണക്കാളക്കുട്ടിയെ ആരാധിച്ചപ്പോഴും ദൈവം കരുണയുടെ ബലിഷ്ഠമായ കരങ്ങൾ നീട്ടിയത്. അവൻ നമ്മെ ശിക്ഷിച്ചു, പക്ഷേ നമ്മെ നശിപ്പിച്ചില്ല. അവൻ്റെ ശിക്ഷകളെല്ലാം സൗഖ്യദായകങ്ങളാണ്, തെറാപ്യൂട്ടിക് ശിക്ഷണങ്ങൾ. എന്നാൽ നിത്യമായ നാശം, ഇറ്റേണൽ ഡാംനേഷൻ എന്നൊരു യഥാർത്ഥ സാധ്യത, റിയൽ പോസിബിലിറ്റി കൂടിയുണ്ട്. തിരുവചനം ഇന്നത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യാശയില്ലാതെ പെരുമാറുമ്പോൾ നാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ പരിവർത്തന യജ്ഞത്തെ തന്നെയാണ് തള്ളിക്കളയുന്നത്. എനിക്ക് പരിവർത്തനം വേണ്ട എന്നും എനിക്കത് അസാധ്യമാണെന്നും പറഞ്ഞുകൊണ്ട്. ഒന്ന് ഔദ്ധത്യം, മറ്റൊന്ന് പ്രച്ഛന്നമായ അഹങ്കാരം തന്നെയായ നിരാശ. എല്ലാ പരീക്ഷണവും അവിടെ പിറകൊള്ളുന്നു, അവ വളർന്നേറുന്നു, ഒടുവിൽ നമ്മുടെ ഉയരെടുക്കുകയും ചെയ്യുന്നു.